Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kotir. Today we are going to discuss about techniques that use accounting profit for project evaluation. In the previous class we were discussing about investment appraisal techniques and the first technique was payback period. Today we are going to discuss about techniques that use accounting profit for project evaluation the accounting profit is used as a measure in evaluation of project in the following two techniques average rate of return method and earnings per share method about accounting profit or measurement category angle or a project in a pilot with project

പ്രോഫിറ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോഫിറ്റിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കുക അതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിൻ്റെ എത്ര ശതമാനം നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ആയി കിട്ടും എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിൻ്റെ എത്ര ശതമാനം നമുക്ക് റിട്ടേൺ ആയി അവൈലബിൾ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഇത് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് പ്രോജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് പ്രോജക്റ്റിനാണ് കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് ആ പ്രോജക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ആ ഒരു രീതിയിലാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് Now let us look into the method of calculating average rate of return. Average rate of return equal to average annual profit after tax divided by average investment into 100. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മുടെ പ്രോജക്റ്റിന് നമ്മുടെ മുമ്പിൽ ഇവാലുവേഷൻ വന്നേക്കുന്ന പ്രോജക്റ്റിൻ്റെ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക അത് അത്തരത്തിൽ ആഫ്റ്റർ ടാക്സ് എമൗണ്ട് ആയിരിക്കണം ടാക്സ് കുറച്ചതിനു ശേഷമുള്ള ആവറേജ് ആനുവൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക അതിൽ നിന്നും ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻ ടു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും ഇഫ് ദർ ഇസ് നോ സാൽവേജ് വാല്യൂ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ടു ഇത് നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ടു ഇഫ് ദർ ഇസ് സാൽവേജ് വാല്യൂ ആവറേജ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ടു പ്ലസ് സാൽവേജ് വാല്യൂ ഇത്തരത്തിലാണ് നമുക്ക് സാൽവേജ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിൻ്റെ അകത്ത് സാൽവേജ് വാല്യൂ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം ഇൻക്ലൂഡ് അല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ടു എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി ഇഫ് ദർ ഈസ് ആൻ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ ടു പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് നമ്മുടെ ആനുവൽ പ്രോഫിറ്റ് കൂടാതെ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാം നമ്മൾ നമ്മള് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇത്തരത്തില് ഔട്ട് ഓഫ് ദ ഡിഫറന്റ് പ്രപ്പോസൽസ് ദ വൺ ഹാവിംഗ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് ടേക്കിങ് ടു ബി ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ഏത് പ്രോജക്റ്റിനാണ് അല്ലെങ്കിൽ ഏത് പ്രപ്പോസലിനാണ് ഏറ്റവും കൂടുതൽ എ ആർ ആർ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ടുവരുന്നത് ആ പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക

ഈ ഒരു പ്രോജക്റ്റിനെ നമ്മുടെ മുമ്പിൽ തന്നേക്കുന്ന പ്രോജക്ട് എന്റെയും പ്രോജക്ട് ബിന്റെയും നെറ്റ് ഇൻകം ഓ ഈ അഞ്ച് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന ആനുവൽ ഇൻകം ആണ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് പ്രോജക്ട് വർഷം രണ്ടായിരം രണ്ടാമത്തെ വർഷം ആയിരത്തി അഞ്ഞൂറ് ഇത്തരത്തില് പ്രോജക്ട് എയിലും പ്രോജക്ട് ബിയിലും ഓരോ വർഷവും ഉണ്ടാകുന്ന ഇൻകം ആണ് തന്നിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാം സോ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് എ ആർ ആർ ഈക്വൽ ടു ആവറേജ് ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ഹൺഡ്രഡ് അപ്പോൾ പ്രോജക്റ്റ് എയുടെ ആവറേജ് ഏണിംഗ്സ് എങ്ങനെ കണ്ടുപിടിക്കാം ആവറേജ് ഏണിങ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് ആ പ്രോജക്റ്റ് എയ്ക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാങ്സും ഓരോ വർഷവും കിട്ടിയിരിക്കുന്ന ഏണിങ്സ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഏണിംഗ്സ് കിട്ടും ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അപ്പോൾ പ്രോജക്ട് എയുടെ കാര്യത്തിലാണെങ്കിൽ നാല് വർഷമുണ്ട് നാല് വർഷവും കൂടെ പല രീതിയിലാണ് ഇൻകം ഉണ്ടായിരിക്കുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് തൗസൻഡ് ആണ് ടോട്ടൽ ഏണിംഗ്സ് കിട്ടുക അതിൽ നിന്നും ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ബൈ ഫോർ ചെയ്യുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് ആവറേജ് ഏർണിങ്സ് ആയിട്ട് ലഭിക്കുക അതേപോലെ തന്നെയാണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുക ഇവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാൽവേജ് വാല്യൂ തന്നിട്ടില്ല വർക്കിംഗ് ക്യാപിറ്റൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ടു എന്നൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം പ്രോജക്ട് എയുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് ഡിവൈവ് ബൈ ടു ചെയ്യുമ്പോൾ ടെൻ തൗസൻഡ് എന്ന് കിട്ടും ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ ആവറേജ് ഏർണിംഗ്സ് കിട്ടി ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി ഇതിൽ നിന്നും എ ആർ ആർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും

ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തേർട്ടി തൗസൻഡ് ആയിരുന്നു ഡിവൈഡ് ബൈ ടു ഫിഫ്റ്റീൻ തൗസൻഡ് കിട്ടും അത്തരത്തിൽ എ ആർ ആർ ഈക്വൽ ടു ടു തൗസൻഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ തൗസൻഡ് ഇൻ ഹൺഡ്രഡ് തേർട്ടീൻ പോയിൻറ്റ് ത്രീ ത്രീ ആണ് നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുക പ്രോജക്റ്റ് ബി യുടെ അപ്പോൾ കമ്പാരറ്റീവലി ഏതിനാണ് കൂടുതൽ പ്രോജക്റ്റ് എന്ന് എയ്ക്കാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ അതുകൊണ്ട് തന്നെ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക പ്രോജക്റ്റ് എ ആയിരിക്കും നമ്മൾ അപ്രൂവ് ചെയ്യുക ഇത്തരത്തിലാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്

പ്രോജക്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യണം ഇക്വിറ്റി ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഫേമിന്റെയും എന്ത് കൂടും മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും ഇ പി എസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ബൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ഇഷ്യൂ അപ്പോൾ ഇ പി എസ് നമ്മൾ കാൽക്കുലേറ്റ് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എത്രയാണ് അതിൽ നിന്നും എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏണിംഗ്സ് പെർ ഷെയർ ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് ഉണ്ടാകും എന്നാണ് ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇ പി എസ് കണ്ടുപിടിക്കാനുള്ള ഫോമിലെയാണ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കാനായിട്ട് എത്ര പ്രോഫിറ്റ് അവൈലബിൾ ആണ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇങ്ങനെയാണ് നമ്മൾ ഏർണിംഗ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുക ഒരു ഷെയറിന് എത്രത്തോളം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഈ ഒരു ബേസിൽ രണ്ട് പ്രപ്പോസൽസ് നമ്മൾ മുമ്പിൽ വരുമ്പോൾ ഏത് പ്രപ്പോസലിനാണ് കൂടുതൽ ഇ പി എസ് ഉള്ളത് അതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക Now let us go through an illustration to understand the calculation of earnings per share. ABC company earn a profit of rupees 5 lakh. The interest paid to debentures is rupees 1 lakh. Tax rate 50 percentage. Total number of equity shares is 1 lakh. Compute EPS for the above information. Apo ABC and the company ke 5 lakh and profit. That profit is 1 lakh. 1 lakh is interest rate. ഫിഫ്റ്റി പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കുകയും വേണം ടോട്ടൽ ഒരു ലക്ഷം ഇക്വിറ്റി ഷെയർസും ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏണിംഗ്സ് പെർ ഷെയർ എ ബി സി കമ്പനിയുടെ ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര ഏർണിംഗ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഫൈവ് ലാക്ക് ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഡിബേഴ്സ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫൈവ് ലാക്ക് ആണ് അതിൽ നിന്നും എന്തു കുറയ്ക്കണം ഇൻട്രസ്റ്റ് കുറയ്ക്കണം എന്താണ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള കാരണം ഡിബെൻറ്റേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആർക്ക് സെറ്റിൽ ചെയ്യാറുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും സെറ്റിൽ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഫൈവ് ലാക്കിൽ നിന്നും ഡിബൻഡേഴ്സിന് കൊടുക്കാനുള്ള ഒരു ലക്ഷം രൂപ നമ്മൾ കുറയ്ക്കുകയാണ് ബിഫോർ ടാക്സ് എത്ര കിട്ടും ഫോർ ലാക്ക് ഫൈവ് ലാൽ നിന്നും ഡിപഞ്ചേഴ്സിന് കൊടുക്കാറുള്ള ഒരു ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് ഫോർ ലാക്ക് എന്ന് ഏണിംഗ്സ് ബിഫോർ ടാക്സ് ഏണിംഗ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് അതിൽ നിന്നും ഫിഫ്റ്റി ടാക്സ് നമുക്ക് പേ ചെയ്യാനുണ്ട് ടാക്സ് അടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർ ലാക്കിന്റെ അതായത് ടു ലാക്ക് നമ്മൾ ടാക്സ് ടാക്സിന് വേണ്ടിയിട്ട് ഡിഡക്ട് ചെയ്യണം അപ്പോൾ ഈ ടാക്സിന് വേണ്ടി ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത് ടു ലാക്ക് റുപ്പീസ് ആയിട്ട് കിട്ടും അതായത് അഞ്ച് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി ഒരു ലക്ഷം രൂപ ഡിപഞ്ചേഴ്സിന് കൊടുത്തു ബാക്കി നാല് ലക്ഷത്തിൻ്റെ അമ്പത് ശതമാനം ടാക്സ് അടച്ചതിന് ശേഷം രണ്ട് ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം ഏർണിംഗ്സ് പെർ ഷെയർ ഈക്വൽ ടു ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എത്ര രൂപയാണ് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാനുള്ളത് ഡിവൈഡ് ബൈ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം ഇക്വിറ്റി ഷെയർസും ഉണ്ട് അപ്പോൾ ടു ലാക്ക് ഡിവൈഡ് ബൈ വൺ ലാക്ക് ഇക്വൽ ടുപ്പീസ് ഷെയർ എ ബി സി എന്ന കമ്പനിയുടെ ഒരു ഇക്വിറ്റി ഷെയറിന് രണ്ട് രൂപ വരുമാനം ഉണ്ടാകും ഇതാണ് നമ്മൾ ഏർണിംഗ്സ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലാണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ വരുമ്പോൾ നമ്മൾ ഒരു ഷെയറിന് എന്ത് വാല്യൂ ഉണ്ടാകും എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഇ പി എസ് ഉള്ള പ്രോജക്ട്സ് ആയിരിക്കും നമ്മൾ അപ്രൂവ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സിനെ കുറിച്ചാണ് പഠിച്ചത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അതായത് ഒരു പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ എത്ര ശതമാനം റിട്ടേൺ ആയിട്ട് കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഏർണിംഗ്സ് പെർ ഷെയർ ഒരു കമ്പനിയുടെ ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര ഏർണിംഗ്സ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഏർണിംഗ്സ് പെർ ഷെയർ ഈ രണ്ട് മെത്തേഡ്സുമാണ് അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് കൊടുത്തേക്കുന്നത് എക്സ്പ്ലെയിൻ ദു ടെക്നിക്സ് ദ ഡ്യൂസ് അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഫോർ പ്രോജക്ട് ഇവാലുവേഷൻ ഇതിൽ കൂടുതലും ആ മെത്തേഡ് എഴുതാനാണ് കൂടുതലും എക്സാംസിന് ചോദിക്കുക പ്രോബ്ലം വൈസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ചോദിച്ചുകൂടാ എന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക താങ്ക് യു ഫോർ ലിസ്ണിംഗ് ഹാവ് എ നൈസ് ഡേ